നമസ്കാരം. മലയാളികളെ ഏറെ വേദനയിലാഴ്ത്തിയ വാർത്തയായിരുന്നു വിസ്മയുടെ മരണം. ഇപ്പോഴിത് ഏറെ ചർച്ചാ വിഷയമാകുന്നത് കിരണിന്റെ പിതാവിന്റെ വാക്കുകളാണ്. വിസ്മയുടെ മരണത്തിൽ പ്രതികരിച്ച് കിരണിന്റെ പിതാവ് സദാശിവൻ പിള്ള പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. കാറിനെ ചൊല്ലി വിസ്മയുമായി മകൻ വഴക്കിട്ടിരുന്നതായി സദാശിവൻ പിള്ള സമ്മതിക്കുന്നുണ്ട്. വിസ്മയുടെ കുടുംബം നൽകാമെന്നേറ്റ അത്രയും സ്വർണം തങ്ങൾക്ക് നൽകിയില്ല. മകൻ ആഗ്രഹിച്ച കാറല്ല അവർ നൽകിയത്. പ്രശ്നപരിഹാരത്തിന് വിസ്മയുടെ വീട്ടുകാർ ശ്രമിച്ചില്ല. സ്വർണത്തിന്റെ പേരിൽ കിരൺ വഴക്കിട്ടിട്ടില്ല എന്നും പിതാവ് വ്യക്തമാക്കി. കാറിന്റെ പേരിൽ മാത്രമാണ് അവൻ വഴക്കിട്ടത്. അത് അവൻ ആഗ്രഹിച്ച കാർ കിട്ടാത്തതുകൊണ്ട് മാത്രമാണെന്നും സദാശിവൻ പിള്ള പറയുന്നു. ഈ വാക്കുകളെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത്. എങ്ങനെയാണ് തന്റെ മകൻ ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തിട്ടും ഒരു പിതാവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് മലയാളികളോട് മുഴുവൻ തുറന്നു പറയാൻ ഇങ്ങനെ ചില വാക്കുകൾ തിരഞ്ഞെടുത്തത്? കിരണിന്റെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ സർക്കാർ സർവീസിൽ നിന്നും 6 മാസത്തേക്ക് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കിരണിന്റെ പിതാവിന്റെ വാക്കുകളാണ് ഇപ്പോൾ മലയാളികളെ ചിന്തിപ്പിക്കുന്നത്. ഏറെ ആഗ്രഹത്തോടെ അച്ഛനും അമ്മയും മകളെ ഒരു യുവാവിന്റെ കയ്യിൽ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. മകൾക്ക് തങ്ങളുടെ സ്വത്തിൽ നിന്നും ഒരു ഭാഗം നൽകുമ്പോൾ തങ്ങളുടെ മകൾ സൗഖ്യമായി സന്തോഷമായി ആ വീട്ടിൽ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മകൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നൽകുമ്പോൾ ഇങ്ങനെയുള്ള ചിലർ അവരുടെ സമാധാനം ഇല്ലാതെയാക്കുകയാണ്. തങ്ങൾക്കൊപ്പം ചിരിച്ച് കളിച്ച് നടന്നിരുന്ന തങ്ങളുടെ പൊന്നുമോൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും സഹോദരനും എന്ത് പറഞ്ഞ് കരയണമെന്ന് പോലും അറിയില്ല. ഒരുതരം മരവിപ്പാണ്. അതിൻ്റെ ഇടയിലാണ് കിരണിൻ്റെ അച്ഛൻ്റെ ഈ വാക്കുകൾ അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാകും. സ്വന്തം മരുമകൾ മരണപ്പെട്ടു എന്ന വേദനയേക്കാൾ അയാൾക്ക് പറയാനുള്ളത് അവർ പറഞ്ഞ സ്വർണം നൽകിയില്ല. തൻ്റെ മകൻ ആഗ്രഹിച്ച വാഹനമല്ല അവർ നൽകിയത് എന്നുള്ളതാണ്. എത്രത്തോളം വളരെയധികം അധപ്പതിച്ച രീതിയിലുള്ള സംസാരമാണ് അല്ലെങ്കിൽ മനോരീതിയാണ് ഇതെന്ന് മലയാളികൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.